അസം വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് പൈതൽമല റിസോർട്ടിനെ പറ്റിയാണ്. ഏകദേശം ഇത് തളിപ്പറമ്പിൽ നിന്ന് 40 കിലോമീറ്ററും കണ്ണൂരിൽ നിന്ന് ഏകദേശം ഒരു 65 കിലോമീറ്ററും ഡിസ്റ്റൻസിലാണ്, ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഏകദേശം നമ്മുടെ കേരള കർണാടക അതിർത്തിയായിട്ട് വരും. ഈ റിസോർട്ടിനെ പറ്റി ഞാൻ മനസ്സിലാക്കിയ ഒരു സംഭവം എന്താ വെച്ചാൽ, നമുക്കൊരു ഫാമിലി ആയിട്ടൊക്കെ വന്ന് നിൽക്കാൻ പറ്റിയൊരു നല്ലൊരു ഏരിയയാണ്, അന്തരീക്ഷമാണ്. റിലാക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഫാമിലിക്ക് വന്നിട്ട് ഒരു 2 ദിവസമൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റിയൊരു റിസോർട്ടാണ് ഇവിടെ ഉള്ളത്. കാരണം കൂടുതലൊന്നും ഓവറായിട്ടൊന്നും ഇവിടെ കാണുവാനൊന്നുമില്ല. പൈതൽമല കാണുവാനുണ്ട്, അതേമാതിരി തന്നെ കുറച്ച് അപ്പുറമായാൽ നമുക്ക് ഇതും കാണാതെ പാലക്കയം തട്ട്, ഇതെല്ലാം കാണാനുള്ള ഒരു ഏരിയ. പക്ഷേ ഞാൻ ഈ റിസോർട്ടിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഫാമിലി ആയിട്ട് നിൽക്കാൻ പറ്റിയൊരു ഏരിയയാണ് ഈ റിസോർട്ട്. ഏകദേശം 2 ദിവസമൊക്കെ ഇവിടെ സ്റ്റേ ചെയ്ത് മനസ്സൊക്കെ ഒന്ന് റിലാക്സാക്കാനൊക്കെ പറ്റിയൊരു ഏരിയയാണ് ഇവിടെ. ഇവിടെ ഏകദേശം ഡിസംബർ അതുമാതിരി തന്നെ ഏകദേശം മഴക്കാലങ്ങളിലൊക്കെ നല്ല മഞ്ഞായിരിക്കും. ഞങ്ങൾ ഈ വരുന്ന സമയത്ത് ഇവിടെ മഞ്ഞും കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ടാണ് എന്താണെന്നറിയില്ല, നമുക്കിത് വലിയൊരു സംഭവമായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. ബാച്ചിലേഴ്സിനൊന്നും അത്ര പെട്ടെങ്കിൽ ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണ്. ഇതാ ഈ ബാക്ക് ഭാഗമാണ്, ഇതിപ്പോൾ നമ്മൾ റൂമിൻ്റെ ബാക്ക് ഭാഗമാണത്. കുളിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ഒരു ഡിസംബർ അല്ലെങ്കിൽ മഴക്കാലങ്ങളിലൊക്കെ നല്ല മഞ്ഞായിരിക്കും. നമുക്ക് കണ്ണൂർ സിറ്റി തന്നെ ഏകദേശം കാണാം. കണ്ണൂർ സിറ്റി തന്നെ നമുക്ക് ഏകദേശം ഇവിടെ മൊത്തത്തിൽ കാണാൻ കഴിയും. കണ്ണൂർ എയർപോർട്ട് കാണാം. വളരെ ശാന്തമായി സംസാരിച്ചിരിക്കുവാനും ഇതിനൊക്കെ പറ്റിയ നല്ലൊരു ഏരിയയാണ് ഈ പൈതൽമല റിസോർട്ട്. നല്ലൊരു ഏരിയയാണ് കേട്ടോ ഇവിടെ. കാരണം നമുക്ക് ഏകദേശം ഇപ്പോൾ കണ്ണൂർ നെറ്റാൻ്റെ ഉയരം കൂടിയൊരു പ്രദേശത്താണ് ഇത് നിൽക്കുന്നത് തന്നെ. ഏകദേശം കർണാടക കണ്ണൂർ കൊടുക് വനത്തിൻ്റെ ഒരു അതിർത്തിയായിട്ടാണ് ഇത് വരിക എന്ന് പറഞ്ഞ് കേൾക്കുന്നു. നമ്മൾക്ക് ഫാമിലിക്ക് വന്നിട്ട് സ്വസ്ഥമായിട്ടൊന്ന് ഇരുന്ന് റിലാക്സ് ഒക്കെ ചെയ്ത് പോകാൻ പറ്റിയൊരു ഏരിയ ആയിട്ടാണ് ഇത് കാണുന്നത്. ഇവിടുന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ഏകദേശം കണ്ണൂരിലുള്ള സിറ്റി, എയർപോർട്ട്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ കാണാം. സംസാരിച്ചിരിക്കുവാനൊക്കെ പറ്റിയൊരു ഏരിയയാണ് ഇവിടെ. പിന്നെ പുറത്ത് ഒന്നും അങ്ങനെ ഓവറായിട്ട് പോകേണ്ട ആവശ്യങ്ങൾ കാര്യങ്ങളും നമുക്ക് വരുന്നില്ല. ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് തന്നെ കിട്ടുകയും ചെയ്യും. വളരെ നല്ലൊരു ഏരിയയാണിത്.